ഈ നിതിൻ കണിച്ചേരി വലിയ പുള്ളിയാണ്. പണ്ട് കൊല്ലും കൊലയും ഒക്കെയുള്ള തറവാട്ടിൽ ജനിച്ചതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇപ്പം വാഴക്കൊല മാത്രമേ ഉള്ളൂ. ആ കൊലയും പൊക്കി പിടിച്ചുകൊണ്ട് പാലക്കാട് ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ എന്തോ പ്രതീക്ഷിച്ച് കഴിഞ്ഞ ദിവസം നിൽക്കുന്നത് കണ്ടപ്പോൾ സാക്ഷാൽ നിതിൻ ഗഡ്കരി ആണോ എന്ന് ആരെങ്കിലും സംശയിച്ചു പോയിട്ടുണ്ടെങ്കിൽ തെറ്റു പറയരുത്. നിപ്പും ഭാവവുമൊക്കെ കണ്ടപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഉലത്തുമെന്നുള്ള നിൽപ്പായിരുന്നു. അവസാനം അവിടെ നിന്നിറങ്ങിപ്പോയ കോൺഗ്രസ്സുകാരൻ നടുവിരൽ വായിലിട്ട് കാണിച്ചോ എന്നൊരു സംശയം ചില അസൂയാലുക്കൾ പറയുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ തോന്നിയതായിരിക്കും, അളിയൻ്റെ ചന്തയിൽ തഴമുണ്ടെന്ന് പറഞ്ഞ് ആനപ്പുറത്ത് കയറാൻ നോക്കിയാൽ ഇങ്ങനെയിരിക്കും. ഒരു കണക്കിന് നോക്കിയാൽ അളിയനെയും അളിയനെയും ഒരു മുഖത്തിൻ്റെ കീഴിൽ തന്നെ കെട്ടാം. കാരണം രണ്ടിനും വിവരവും വെള്ളിയാഴ്ചയും ഇല്ലെന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ പിന്നെ ഇത്രയും പ്രാധാന്യമുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് മത്സരത്തിനിടയിൽ ഇതുപോലെ ഒരു കോമാളിത്തരം കാണിക്കുമോ? ഇവന് വിവരമില്ലെന്ന് മനസ്സിലായത് ചാനലുകൾ നടത്തുന്ന ഇലക്ഷൻ മാമാങ്കത്തിൽ കയറി നിന്ന് വിവരക്കേട് വിളിച്ചു കൂവുന്നത് കണ്ടപ്പോഴാണ്. കെ എം മാണി യു ഡി എഫിലായിരുന്നപ്പോൾ അഴിമതിക്കാരനാണെന്ന് വിളിച്ചു കൂവിയപ്പോൾ ബോധ്യമായി വിവരക്കേട് മാത്രമല്ല ലോകപരിചയം തീരെ ഇല്ലെന്നും പൊതുവിജ്ഞാനം ഒട്ടുമില്ലെന്നും. ഇവനീ പറഞ്ഞ കെ എം മാണിയുടെ പാർട്ടി ഇപ്പോൾ ഇടതുമുന്നണിയിലാണെന്നുള്ള വിവരം പോലും ഇയാൾ അറിഞ്ഞിട്ടില്ലേ? അതുപോട്ടെ, ഈ കെ എം മാണിയുടെ മകനാണ് ജോസ് കെ മാണി എന്ന് ഇവന് അറിയില്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം. പാർട്ടി സ്റ്റഡി ക്ലാസ്സുകളിൽ കൃത്യമായി പങ്കെടുക്കാത്തതിൻ്റെ കുഴപ്പമാണ്, പോരാത്തതിന് ദേശാഭിമാനി വായിക്കുന്നില്ലെന്നും തോന്നുന്നു. നിങ്ങളീ പറഞ്ഞ മാണി പണ്ട് സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ്സിൽ സംസാരിക്കാൻ പാലക്കാട് വന്നപ്പോൾ ഒരുപക്ഷെ നിതിൻ കണിച്ചേരി വള്ളിക്കളസം ഇട്ട് നടക്കുന്ന പ്രായമായിരിക്കാം. തറവാട്ടിലെ കാരണവന്മാർ ആരെങ്കിലും ജീവിച്ചിട്ടുണ്ടോ ഇരിപ്പുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം ഈ കെ എം മാണി അഴിമതിക്കാരനായിരുന്നോ എന്ന്. അഴിമതിയെപ്പറ്റി ക്ലാസ് എടുക്കാനൊന്നും അല്ലല്ലോ പാർട്ടി കോൺഗ്രസ്സിൽ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചത്, ഒന്നല്ല പലവട്ടം. 2014 സി പി എമ്മിൻ്റെ വാക്കു വിശ്വസിച്ച ബലിയാടായ മനുഷ്യൻ്റെ പേരാണ് കെ എം മാണി. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കൊക്കെ അതറിയാമെന്ന് എനിക്കറിയില്ല. എന്നാലും നിങ്ങളുടെ പാർട്ടിയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് നിങ്ങളുടെ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് സംസാരിക്കാൻ സാധിക്കുമെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു തരുമായിരിക്കും എന്താണ് അന്ന് സംഭവിച്ചതെന്ന്. പ്രോട്ടോകോൾ അനുസരിച്ച് സാധിക്കുകയില്ലെങ്കിൽ അളിയൻ മന്ത്രിയുടെ ശുപാർശ കത്തുമായി ഒന്ന് പോയി നോക്ക്. പാലക്കാട്ടെ ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ പോയി ഇപ്പോൾ കിട്ടും ഇപ്പോൾ കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കാൻ നിങ്ങൾക്ക് നാണമില്ലായിരുന്നു. സഖാവിന് മനസ്സിലാകാത്ത ഒരു രാഷ്ട്രീയം പറയാം. ഒരു ഭരണമാറ്റത്തിൻ്റെ സൂചന ആദ്യം മനസ്സിലാകുന്നത് നാട്ടിലെ പോലീസുകാർക്കാണ്. നിങ്ങളുടെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ടും ഭരണ നേട്ടം കൊണ്ടും പോലീസും കളക്ടറും ഒന്നും നിങ്ങളെ അനുസരിക്കാത്ത പരുവമായി. അതുകൊണ്ട് തന്നെയാണ് അവിടെ പണമുണ്ടെന്ന് നിങ്ങളുടെ മച്ചമ്പി അറിയിച്ചപ്പോൾ പോലീസ് തന്നെ വേണ്ടപ്പെട്ടവർക്ക് വിവരം നൽകിയത്. ഇനിയാണെങ്കിലും മനസ്സിലാക്കിക്കോ, ആ സാധനം അവിടെ തന്നെ ഉണ്ടായിരുന്നിരിക്കാം. മന്ത്രിയാണെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല, ഭരിക്കാനും കൂടി പഠിക്കണം. ഈ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ പിണറായി വിജയന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് അല്ലെങ്കിൽ അബദ്ധം കാര്യപ്രാപ്തിയില്ലാത്ത കുറേ എണ്ണത്തിനെ പിടിച്ച് മന്ത്രിമാരാക്കിയതാണ്. പിന്നെ ചില കോൺഗ്രസ്സുകാർ കെ എം മാണിയെ അഴിമതിക്കാരനായി ചിത്രീകരിച്ചു. അത് വിശ്വസിച്ച് ഞങ്ങളും ചിലത് പറഞ്ഞു. ഞങ്ങളുടെ അന്വേഷണത്തിൽ അദ്ദേഹം അഴിമതിക്കാരനല്ലെന്ന് ബോധ്യപ്പെട്ടു എന്ന് പറയാനുള്ള ബോധം ഇല്ലാത്ത നിങ്ങളെയൊക്കെ എങ്ങനെയാണ് സി പി എം കൊണ്ടു നടക്കുന്നത്? പാർട്ടിയുടെ പേരിലാണെങ്കിലും നിങ്ങളീ കാണുന്ന മണിമന്ദിരങ്ങളെല്ലാം സഖാക്കൾ കുടുംബത്തിലെ റബ്ബർ ഷീറ്റ് വിറ്റുണ്ടാക്കി കൊണ്ടുവന്നതായിരിക്കും അല്ലേ? 57 EMS സർക്കാർ മുതൽ 2006 അശ്വാനന്ദൻ മന്ത്രിസഭയിലെ വരെ അഴിമതികളുടെ നാറുന്ന കഥകൾ പുതിയ തലമുറയിലെ കുട്ടി സഖാക്കളും ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ വല്ലവരും ഓർക്കാപ്പുറത്ത് പറയുമ്പോൾ ഇതുപോലെയൊക്കെ ഇരിക്കും. ഇതുപോലെയുള്ള വാബോയ കോടാലികളെ നിയന്ത്രിച്ചില്ലെങ്കിൽ കാലം മറന്ന പല അഴിമതി കഥകളും മറന്നേക്കി പുറത്തു വരുമെന്ന് മൂത്ത സഖാക്കളും ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. പണമായി വാങ്ങുന്നത് മാത്രമല്ല അഴിമതി. അർഹനായ ഒരാളിൻ്റെ അവകാശം കളഞ്ഞുകുളിച്ച് അർഹതയില്ലാത്ത സർക്കാർ ജോലി നേടുന്നതും അഴിമതിയുടെ ഭാഗമാണെന്ന് മച്ചന്മാരും പെങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അത് നിലനിർത്താൻ സർക്കാരിൻ്റെ പണം കൊടുത്ത് കേസ് വാദിക്കുന്നതും അഴിമതി തന്നെയാണ്. പിണറായി വിജയനെ നാണം കെടുത്തുന്നത് ഇതുപോലെയുള്ള ചില സഖാക്കൾ തന്നെയാണ്. പിണറായി സർക്കാരിന് തുടർഭരണം കിട്ടിയത് എങ്ങനെയാണെന്ന് കൂടി ഈ നിതിൻ കണിച്ചേരി ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. പെട്രോൾ പമ്പിലേക്ക് തീപ്പന്തവുമായി കയറി ചെല്ലുന്ന ജോസ് കെ മാണിയെ ചിത്രീകരിച്ച പത്രം ഒരുപക്ഷെ അന്വേഷിച്ചാൽ ഇന്നും കാണുമായിരിക്കും. അത്രയ്ക്ക് മോശമായിരുന്നു നിങ്ങളുടെ അന്നത്തെ അവസ്ഥ. ജോസ് കെ മാണിയും കൂട്ടരും നിങ്ങളുടെ കൂടെ വന്നതുകൊണ്ട് ഏതാണ്ട് 3.5% വോട്ട് വർധനയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് അധികമായി കിട്ടിയത്. ഏതാണ്ട് അതേ 3.5% വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഇടതുമുന്നണി UDFനെ തറപറ്റിച്ചത്. ഇനിയെങ്കിലും എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിന് പോകുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് തപ്പിയെടുത്ത് പഠിക്കണം. അല്ലാതെ അളിയൻ്റെ പേരും പറഞ്ഞ് ഞെളിഞ്ഞ് നടന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മാണി കോൺഗ്രസ് പ്രതികരിക്കാത്തത് പിണറായി വിജയൻ എന്ന മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ടാണ്. പിണറായി വിജയൻ ഒരിക്കൽ പോലും കെ എം മാണിയെ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിന് സത്യം അറിയാം. ഏതോ ഒരു സ്ത്രീയുടെ വായടപ്പിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടിയുടെ ഒത്താശയോടുകൂടി കോൺഗ്രസ് പാർട്ടിയിലെ രണ്ട് നേതാക്കൾ പിരിച്ച പണത്തിൻ്റെ കണക്കും തീയതിയുമാണ് കെ എം മാണിയുടെ പേരിലുള്ള ആരോപണത്തിന് തെളിവായി കൊണ്ടുവന്നിരിക്കുന്നത്.
അങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ച് മാണിയെ താറടിച്ചതിന് കാരണം യു ഡി എഫ് മന്ത്രിസഭ താഴെ പോകുമോ എന്ന ഭയം മാത്രമായിരുന്നു. അപ്പോൾ നിതിൻ കണിച്ചേരി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പറഞ്ഞ കെ എം മാണിയുടെ മകനും കൂട്ടറും എൽ ഡി എഫിൻ്റെ ഭാഗമായി വന്നില്ലെങ്കിൽ നിങ്ങളുടെ മച്ചമ്പി ഇന്ന് മന്ത്രി കസേരയിൽ കാണുമായിരുന്നില്ല.